ആകട്ടെ എൻ്റെ പ്രിയ കൂട്ടുകാരെ. കാരണത്തിൻ്റെയും പ്രത്യാശയുടെയും സുവിശേഷം പ്രഘോഷിക്കുവാൻ ദൈവം നമ്മോട് നോമ്പുകാലത്ത് ആവശ്യപ്പെടുന്നു. സുവിശേഷമാകുന്ന സദ്വാർത്ത പ്രഘോഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. നിധി പങ്കുവയ്ക്കുന്നതും ഹൃദയം തുടങ്ങിയവരെ ആശ്വസിപ്പിക്കുന്നതും ഇരുളിൽ ജീവിക്കുന്ന സഹോദരങ്ങൾക്ക് വെളിച്ചമകുന്നതുമായ പ്രവൃത്തിയാണിത്. ബന്ധങ്ങൾ എപ്രകാരം ആഴമുള്ളതാക്കി തീർക്കാമെന്ന് കുരിശിൽ കിടന്ന് പ്രാണൻ വെടിയുന്ന നേരത്തും യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചു. ശാരീരികവും മാനസികവുമായ ദുസ്സഹമായ വേദനകൾ ഏറ്റുവാങ്ങി ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാണികളാൽ കുരിശിന്മേൽ തൂങ്ങിക്കിടന്ന് പ്രാണവേദനയാൽ പിടയുന്ന നേരത്തും തന്നെ തള്ളിപ്പറഞ്ഞവനെയും ഒറ്റിക്കൊടുത്തവനെയും ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞവരെയും മുഖത്ത് തുപ്പിയവരെയും മരണത്തിന് വിധിച്ചവനെയും ചമ്മട്ടികൊണ്ടടിച്ചവനെയും പരിഹസിച്ചവരെയും അനുനിമിഷം പാപം മൂലം തന്നിൽ നകന്നു പോകുന്ന സകല മനുഷ്യ മക്കളെയും മനസ്സിലേക്ക് ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു. പിതാവെ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. ഒരു സ്നേഹനിധിയായ അമ്മയെപ്പോലെ കുരിശിൽ കിടന്ന് യേശുനാഥൻ പ്രാർത്ഥിക്കുകയാണ്. തന്നെ വേദനിപ്പിച്ചവരോട് ഈശോ ക്ഷമിച്ചതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമുക്കും ക്ഷമിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്ഷമിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും. ഈ നോമ്പുകാലം ക്ഷമ നൽകാനും സ്വീകരിക്കാനുമുള്ള അവസരമൊരുക്കി തരുന്ന സുവർണ കാലഘട്ടമാണ്. നന്ദി. ജയ് കാര്യം.